അവനൂർ പഞ്ചായത്തിലെ വലിയകുളങ്ങര ക്ഷേത്രത്തിന് സമീപം ആകാശവാണിയുടെ ടവറിന് തൊട്ട് 67 കുടുംബങ്ങൾ കുടിവെള്ളമില്ലാതെ അനുഭവിക്കുന്നത് കൊടിയ ദുരിതം. ഈ മേഖലയിലെ ജനങ്ങളുടെ ഏക ആശ്രയം പഞ്ചായത്തിന്റെ സമഗ്ര കുടിവെള്ള പദ്ധതിയാണ്. ജലത്തിന് മറ്റൊരു ആശ്രയവും ഈ മേഖലയിലില്ല. കൊടും വേനലിന്റെ അതിരൂക്ഷതയിൽ പ്രദേശത്തെ ജനങ്ങൾക്ക് വലിയ അനുഗ്രഹമായിരുന്നു കുടിവെള്ള പദ്ധതി. എന്നാൽ കഴിഞ്ഞ മാസം 23 ഇവരുടെ ജലസന്തോഷം തല്ലിക്കെടുത്തി. പമ്പിങ്ങിനിടെ വാട്ടർ ടാങ്ക് തകർന്നു വീണു. പ്ലാസ്റ്റിക് നിർമ്മിതമായ 5000 ലിറ്റർ ജലസംഭരണ ശേഷിയുള്ള ടാങ്ക് നെടുകെ പിളരുകയായിരുന്നു. ഇതോടെ വെള്ളം സംഭരിച്ചു വെക്കാൻ മറ്റു മാർഗമില്ലാതാവുകയും ജലവിതരണം പൂർണ്ണമായി സ്തംഭിക്കുകയും ചെയ്തു. ഒരു വർഷം മാത്രം പഴക്കമുള്ള ടാങ്ക് തകർന്നതിന് കാരണം ഗുണനിലവാരമില്ലാത്തതാണെന്ന് ജനങ്ങൾക്ക് പരാതിയുണ്ട്. ആരും ഒന്നും ചെയ്തിട്ടല്ല, വെള്ളം നിറച്ച ആളുപോയി കഴിഞ്ഞിട്ട് ഞാനിങ്ങോട്ട് മെച്ചത്തേക്ക് ഇറങ്ങിയപ്പോ പ്രത്യേക ശബ്ദം കേട്ടു. അങ്ങനെ പൊളിഞ്ഞു വീണു. അല്ലാതെ ഒരൊറ്റ ജീവജന്തു ഈ ഭാഗത്തില്ല, ഞാൻ മാത്രം ഉണ്ടായിരുന്നുള്ളു. ഇപ്പൊ വെള്ളം കിട്ടാതെ കരുന്നിട്ട് വറക്ക്, ഒരു തുള്ളി വെള്ളമില്ല. സംഭവം നടന്ന 22 ദിവസം പിന്നിടുമ്പോഴും ഉത്തരവാദിത്തപ്പെട്ടവരാരും ഇങ്ങോട്ട് തിരിഞ്ഞു നോക്കിയില്ലെന്ന് സ്ത്രീകളടക്കമുള്ളവർ പരിതപിക്കുന്നു. നിർധന കുടുംബങ്ങൾ തിങ്ങിപ്പാർക്കുന്ന മേഖലയിൽ ജോലിക്ക് പോകുന്നതിന് മുമ്പും ശേഷവും കിലോമീറ്ററുകൾ നടന്ന് തലച്ചുമടായി വെള്ളം ശേഖരിക്കേണ്ട ഗതികേടിലാണ് ജനങ്ങൾ. ഇതുമൂലം പലരും ഇവിടെ നിന്ന് വീടൊഴിഞ്ഞു പോകുന്ന അവസ്ഥയും സംജാതമാവുകയാണ്. തങ്ങൾ അനുഭവിക്കുന്ന ദുരിതത്തിന് പരിഹാരം കാണണമെന്ന് ആവശ്യപ്പെട്ട് മേഖലയിലെ സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടുന്ന ജനങ്ങൾ കൂട്ടത്തോടെ എത്തി പഞ്ചായത്ത് പ്രസിഡന്റ് വിജയ ബാബുരാജന് നിവേദനം നൽകി. ടാങ്ക് പൊട്ടിപ്പോയാണ് വെള്ളം അടിച്ചപ്പോ. അപ്പൊ ഇന്ന് ഞങ്ങള് കുറച്ച് ആൾക്കാരധികം പഞ്ചായത്തിൽ പോയി പറഞ്ഞപ്പോ അത് എന്തെങ്കിലും ചെയ്തു തരാന്ന് പറഞ്ഞിട്ടുണ്ട്. പ്രതിസന്ധി എത്രയും പെട്ടെന്ന് പരിഹരിക്കുമെന്ന് വിജയ നാട്ടുകാർക്ക് ഉറപ്പ് നൽകി. ഇതിന്റെ സന്തോഷത്തിലാണ് നാട്. നമ്മുടെ പഞ്ചായത്തിലെ വലിയ കുളങ്ങര കുടിവെള്ള പദ്ധതി കഴിഞ്ഞ വർഷം നിലവിൽ വന്നിട്ടുണ്ടായിരുന്നു. 14 വാർഡും 13 വാർഡിലെയും ജനങ്ങൾക്ക് ഉപകാരപ്രദമായിട്ടുള്ള കുടിവെള്ള പദ്ധതിയാണ് വലിയ കുളങ്ങര കുടിവെള്ള പദ്ധതി. അത് കഴിഞ്ഞ വർഷം നമ്മൾ ഉദ്ഘാടനം ചെയ്ത് അവിടെ ഒരു 65-67 വീട്ടുകാർക്ക് വെള്ളം സമൃദ്ധിയായിട്ട് വെള്ളം ഉപയോഗിച്ചു വരികയാണ്. കഴിഞ്ഞ മാസം ഏപ്രിൽ 14 തീയതി രാവിലെ 5000 ലിറ്ററിൻ്റെ ടാങ്ക് എങ്ങനെയാണെന്ന് അറിയില്ല, അത് പൊട്ടിത്തകർന്ന നിലയിൽ ഇരിക്കുകയാണ്. അപ്പം അത് കൂടുതൽ അന്വേഷണങ്ങളൊക്കെ നമ്മൾ അന്വേഷിച്ചിരുന്നു, പക്ഷേ എങ്ങനെയാണ് ടാങ്ക് പൊളിഞ്ഞത് എന്നുള്ളത് ആർക്കും അറിയില്ല. ഇപ്പം അവർ നമ്മുടെ പഞ്ചായത്തിൽ അപേക്ഷയൊക്കെ വെച്ചിരുന്നു. അപ്പോൾ അതിൻ്റെ പരിഹരിക്കാനായിട്ട് നമ്മളിപ്പോൾ അതിൻ്റെ കാര്യങ്ങൾ പുതിയ ടാങ്ക് അവർക്ക് കൊടുക്കാനുള്ള ശ്രമം നൽകുകയാണ്. കാരണം അവിടെ വളരെയധികം കുടിവെള്ള ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന പ്രദേശം തന്നെയാണ്. അപ്പോൾ ടാങ്ക് നമ്മൾ എത്രയും പെട്ടെന്ന് ഒരു പുതിയ ടാങ്ക് നമ്മൾ അനുവദിച്ച് കൊടുക്കുന്നുണ്ട്. അതിൻ്റെ പ്രശ്നങ്ങൾ പരിഹരിച്ചുകൊണ്ടിരിക്കുകയാണ്. ന്യൂസ് ഡെസ്ക്, വി9 ന്യൂസ്.